ഹലോ ഗൈസ്, നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോ എല്ലാവരും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ അത് എനിക്ക് വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ എന്തായാലും ചെയ്യണത്. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബ് റവന്യൂ നമുക്ക് ഏകദേശം ഒരു 2 വർഷം കൊണ്ട് യൂട്യൂബിൽ നിൽക്കുന്നു. അപ്പോൾ യൂട്യൂബ് റവന്യൂ കൊണ്ടിട്ടാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട്. ഇപ്പോൾ പെറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു ഷിറ്റ്സും ലാസ്റ്റ് എപ്പിസോഡും ക്രോസ് ബ്രീഡ് ഒരു പപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനു മുന്നേ ഒരു കുണിയൂർ ബേഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ജെൻഡ് കുണിയൂർ എന്ന് പറയുന്ന ഒരു ബേഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയുടെ മെയിൻ്റനൻസ്, നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ. ഈ രണ്ട് വണ്ടി എൻ്റെതും ഇത് അപ്പൻ്റെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എനിക്ക് കാർ ഓടിക്കാനൊക്കെ അറിയാം, അത്യാവശ്യം ഓടിക്കാനൊക്കെ അറിയാം, പക്ഷേ അത് എനിക്ക് വണ്ടികളുടെ ഇടയിൽ കുടിച്ചിട്ട് ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓടിച്ചൊന്ന് പക്കയാവാൻ വേണ്ടിയിട്ട് ഒരു കാർ ₹1,00,000 താഴോട്ടൊക്കെ ഒരു കാർ നോക്കണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഡെയിലി വ്ലോഗിൽ ഞാൻ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് കുറേ കാറുകൾ പറഞ്ഞിട്ടോ, ആൾട്ടോ, സെന്നി, സ്വിഫ്റ്റ് കാർ, പിന്നെ വേറെ തന്നെ ഏതാണ്ടൊക്കെ കാറുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കാർ ഇങ്ങനെ നോക്കി 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 അവസാനം ഒരു സാധനം ഞാൻ എന്തായാലും ചൂസ് ചെയ്ത കേട്ടോ. പക്ഷേ ഈ ഒരു റേറ്റിന് പിന്നെ അതും പോയിട്ട് എനിക്ക് ഓടിച്ച് പഠിക്കും ഇങ്ങനൊരു കാർ എടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ കാറിനെ എന്തായാലും കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് കുറേ പേര് എന്നോട് പറയുന്നുണ്ട്, അതായത് ബ്രോ ഇതേമാതിരി ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനേക്കാളും വീടൊക്കെ പണിയതൊന്ന് സെറ്റാക്കി എടുക്കണം, വീട് പെയിൻറ്റും അടിക്കണം, പിന്നെ അത് കഴിഞ്ഞ് പെയിൻറ്റ് നേരത്തെ അടിച്ചിട്ടുണ്ടോ, പക്ഷേ വീണ്ടും കച്ചടായി ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് തറയിടൽ പരിപാടി ഉണ്ട്, വീട്ടിൽ ടൈലൊക്കെ ഇറണം, ടൈലി തറയിടണം, അതാണ്. അപ്പോൾ ആ പണി രണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പണി വന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു, അതായത് ആദ്യമൊക്കെ ആ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ബാക്കിയുള്ളത് തുടങ്ങാം, അപ്പോൾ നാളെ ഇരുന്ന് സത്ത് പോയി എന്ത് ചെയ്യും, ഈ തറയിടൽ അവിടെ കിടക്കുകയുള്ളൂ. എന്നിട്ട് നമ്മുടെ ആഗ്രഹം നടക്കുമല്ലോ, അതാണ് സംഭവം. അപ്പോൾ എന്തായാലും തറയിടൽ എന്തായാലും ഉടനെ നമുക്ക് എന്തായാലും സെറ്റാക്കാം. പിന്നെ ഇവിടെ ഒരു ഷെഡ് പണിയാം, കുറേ പേരോട് ഉണ്ട്, വണ്ടി രണ്ടുപേരുടെ സാധനം കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതാണ്, നമ്മുടെ ചരിതോട് അവസ്ഥ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മളിവിടെ ചേരുന്നതാണ്. ഓക്കെ, പ്ലീസ്. അങ്ങനെ എന്തായാലും കാർ കാണിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ, അതായത് എനിക്ക് കുറേ മോഡൽ കാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് സിയാസ്, സിവിക്ക്, സിറ്റി, ഹോണ്ട സിറ്റി, ഇങ്ങനത്തെയൊക്കെ ലെങ്ത് കാറുകൾ, സെഡാൻ മോഡൽ കാറുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനത്തെ ലെങ്ത് കാറുകളൊക്കെ, അത് ആ കാറുകളൊക്കെ ഇച്ചിരി റേറ്റുണ്ട്. അപ്പോൾ ഈ കാറുകളൊക്കെ എടുത്ത് ഇങ്ങനെ പഠിക്കും, അത് റോഡിൽ ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാറൊക്കെ എടുക്കുന്ന മണ്ടത്തരമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും 1,00,000 രൂപയ്ക്ക് താഴോട്ടൊക്കെ അത്യാവശ്യം നൈസായിട്ടുള്ള കാർ നോക്കി നോക്കി നടന്നിട്ട് കുറേ കാറുകൾ നോക്കി, കുറേ കാറുകൾ നോക്കിയപ്പോൾ എല്ലാ കാറിലും എഞ്ചിൻ ഓയിൽ സീൽ ലീക്ക്, പിന്നെ കുറേ കുറേ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എനിക്ക് നൈസായിട്ടൊരു മോഡൽ കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്, എന്താ നോക്കിയപ്പോൾ നോക്കി നോക്കി വന്നപ്പം ആ കാർ എന്തായാലും കൊള്ളാൻ തോന്നി. ഈ വിലയ്ക്ക്, അതായത് ഈ 1,00,000 താഴെ ആ ഒരു റേഞ്ച് വിലയ്ക്ക് എന്തായാലും ഫുൾ ഓപ്ഷൻ ഒരു വണ്ടി എന്തായാലും കിട്ടും. ആ ഫുൾ ഓപ്ഷനിൽ കിട്ടുന്ന ഒരു അടിപൊളി കാർ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഒരു കാറാണ് ദീ കിടക്കുന്ന ഫോർഡ് ഐക്കണാണ് കേട്ടോ. ഈ ഫുൾ ഓപ്ഷൻ കാറാണ് നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കാറാണ് ചെണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഈ ഒരു സെഡൻ മോഡൽ ഈ ഒരു കാറാണ്. സെഡൻ മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ മോഡൽ കാർ എന്ത് ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായിരിക്കുന്നവരാണ് ഈ കാർ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമാണ് കേട്ടോ. വേണ്ട, വീട്ടിൽ മുറ്റത്ത് നടക്കണേണ്ട. അപ്പം ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ കാർ നോക്കണതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഫോൺ ഓണാക്കി പിടിച്ചുകൊണ്ടാണ് വീട്ടിൻ്റെ മുമ്പേ വന്ന കേട്ടോ. വീട്ടിൻ്റെ മുമ്പേ ബൈക്ക് കാറൊക്കെ ഇങ്ങനെ കിടക്കണതാണ്, ഒരു നൈസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് വാങ്ങിയ ഒരു കാറാണ് ഈ ഒരു കാറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് 1,00,000 രൂപയ്ക്ക് താഴോട്ടേ ഉള്ളൂ. പക്ഷേ ഇതിപ്പം ഞാനിപ്പോൾ യൂട്യൂബ് റവന്യൂ കൊണ്ടാണെന്ന് പറയാൻ കാര്യം, ഫണ്ടൊക്കെ കുറച്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് വാങ്ങിയതെങ്കിലും ആ ഫണ്ട് തിരിച്ചു കൊടുക്കുന്നത് യൂട്യൂബ് റവന്യൂ കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുറേച്ചെ കുറേച്ചെ എന്തായാലും ഫണ്ട് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതാണ് പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഈ ഭയങ്കര സന്തോഷമാണ് ഈ കാറെടുത്തതിൽ, പക്ഷേ ആ സന്തോഷം ഫുൾഫില്ലാക്കണമെന്നുണ്ടെങ്കിൽ ഈ എമൗണ്ടൊക്കെ കൊടുത്തു തീർക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു 2-3 മാസത്തിനകത്ത് ആ ഫണ്ട് എന്തായാലും കൊടുത്തു തീർക്കണം കേട്ടോ, കുറച്ച് ഫണ്ട് വാങ്ങിയത്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ കാറാൻ ചെണ്ട കേട്ടോ. ഓക്കെ, എൻ്റെ മോനെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കാർ യു പോയി. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ വാങ്ങിയ കാറാൻ ചെണ്ടെങ്കിൽ 2005 മോഡലാണ് കേട്ടോ ഈ കാർ. വന്നിട്ട് കണ്ട എൻ്റെ മോനെ വീടിൻ്റെ ഫ്രണ്ടിൽ കാർ കിടക്കുന്നത്. ഓക്കെ, പൊളി. പിന്നെ വലിയ അങ്ങനെ ഈ കാറിന് പറയത്തൊക്കെ ഭയങ്കര സ്ക്രാച്ച് അങ്ങനെ കാര്യങ്ങളും വേറൊന്നുമില്ല കേട്ടോ. ഇതൊരു ഗൾഫിൽ നിന്ന് ഒരാൾ ലീവിന് വന്നപ്പം ആശാൻ ലീവിന് വന്ന കുറച്ച് ദിവസം ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ എടുത്താണ്, അയാളുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത് കേട്ടോ. വീണ്ടും ഇവിടെ നിന്ന് പുറത്ത് പോകണം. അപ്പം അങ്ങനെ വണ്ടി എന്തായാലും സെയിലാക്കി, അപ്പം അങ്ങനെ നമ്മൾ ഈ വണ്ടി എടുത്താണ് കേട്ടോ. ഇതിപ്പം അലോയ് റൂമാണ് ഇത് ഇതിനകത്ത് കിടക്കണം. എനിക്ക് ഫുള്ള് ഡീറ്റെയിൽ കാറിനെ കുറച്ച് ഡീറ്റെയിൽ എന്തായാലും പറയാൻ അറിയാൻ പാടില്ല, നമുക്ക് എപ്പോഴും പറ്റിയത് ബൈക്കാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ബൈക്കിനെ കുറച്ച് കാര്യങ്ങൾ അറിയാവൂ, എനിക്ക് കാർ നോക്കി എടുക്കാനും അറിയാൻ പാടില്ല. മെക്കാനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിട്ടിട്ടാണ് നമ്മൾ ഈ കാർ അങ്ങ് നോക്കിയെടുപ്പിച്ചത്. പിന്നെ എൻ്റെ അളിയനും കൂടെയൊക്കെ വന്നിട്ടൊക്കെയാണ് നമ്മൾ ഈ കാർ എടുത്തത് കേട്ടോ. ഇതാണ് നമ്മുടെ കാർ, വീണ്ടും വീണ്ടും പറയാൻ പോലും. അപ്പോൾ എന്തായാലും പിന്നെ അങ്ങനെ ഭയങ്കര സ്ക്രാച്ചൊന്നുമില്ല, ഫ്രണ്ട് 2 ടയർ ഷോക്കാണ് കേട്ടോ.
കണ്ട കണ്ട ഫ്രണ്ട് രണ്ട് ടയർ, ബാക്ക് ടയർ ആണെങ്കിൽ അത്യാവശ്യം ഓടാൻ കണക്കിനുണ്ട്. പക്ഷെ ഫ്രണ്ട് രണ്ട് ടയർ മാറണം, അത് ഫ്രണ്ട് പിടിച്ച് ഓടണ വണ്ടി ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഈ വണ്ടി ഇവിടെ കയറ്റാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയ വീഡിയോ എടുക്കാത്ത വേറെ ഒന്നുമില്ല കേട്ടോ, അതായത് പെട്ടെന്നുള്ളൊരിതായിരുന്നു, പോയി ഒരു ചടങ്ങൾക്ക് എടുത്ത് പെട്ടെന്ന് ഇങ്ങ് വരെയായിരുന്നു. അപ്പോൾ അതെന്തായാലും വീഡിയോ എടുത്തില്ല, കാരണം പോയിട്ട് നമുക്ക് വണ്ടി എന്തെങ്കിലും ഡിസ്കംഫേർട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എടുക്കേണ്ട, അങ്ങനെ ആ ഒരു കണക്കിനല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വീഡിയോ എടുത്തില്ല, സാധനം ഇവിടെ കൊണ്ടിട്ട് എന്തായാലും വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് കാറിനെ കുറിച്ച് അധികം ഐഡിയകൾ കാര്യങ്ങളൊന്നും ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. പിന്നെ വലിയ സ്ക്രാച്ച് ഒന്നുമില്ല കേട്ടോ, കണ്ടോ ഫ്രണ്ടൊക്കെ ഉണ്ടോ, കണ്ടോ മൊത്തത്തിൽ കാണിച്ചു തരാം. അവിടെ ഫ്രണ്ട് സൈഡ് അങ്ങനെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല, ഇവിടെ കൊണ്ടിട്ട് ഇച്ചിരി പൊടി അടിച്ച് പിന്നെ എല്ലാതും പൊടി ഉണ്ടായിരുന്നു. അവിടെ സൈഡിലും അങ്ങനെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ബാക്കിലും കാണിച്ചു തരാം, കണ്ടോ കണ്ടോ കണ്ടോ, സ്ക്രാച്ച് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല, നീറ്റായിട്ടിരിക്കുന്ന ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ കാറിനകത്ത് കയറി എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അകമൊക്കെ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് കാറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിനകത്ത് ഉണ്ടാ 76,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എന്തായാലും നല്ലൊരു ഓപ്ഷൻ ആയിട്ടൊന്നും കുറേ പേര് പറഞ്ഞു കുഴപ്പമില്ല, ഈ ഒരു റേറ്റിന് എന്തായാലും കുഴപ്പമില്ല, റേറ്റ് എന്തായാലും പറയാനില്ല കേട്ടോ, ഇനി അത് കുറഞ്ഞ് കൂടി പോകും അത് കേൾക്കാൻ വയ്യ. അപ്പം അങ്ങനെ എന്തായാലും നമ്മൾ കാർ എടുത്തതാണ്. ഓക്കെ, അകമൊക്കെ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. എ സി ഫുൾ ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്കിതിനെക്കുറിച്ച് അധികം പറയാൻ അറിയാൻ പാടില്ലാതാണ് സംഭവം. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ കുറേയൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ഹൈവേ കൊണ്ടുപോയിട്ട് അവിടുന്ന് കുറേ ഓടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സാധനം ഇവിടെ കയറ്റി ഇട്ടത് നമ്മുടെ ലെനുവാണ് കേട്ടോ, നമ്മുടെ വഴി നമുക്ക് കുറച്ച് ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അവിടെ ഗേറ്റൊക്കെ കയറണം, ഒരു സ്ലാബ് എടുത്തിട്ടുണ്ടായിരുന്നു, നേരത്തെ നമുക്കൊരു ആട്ടോ കയറാനുള്ള വഴി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തായാലും അത് സെറ്റാക്കിയിട്ട് നമ്മൾ വണ്ടി രാത്രി ഇവിടെ ഇങ്ങോട്ട് എടുത്ത് കയറ്റി ഇവിടെ ഇട്ട് കേട്ടോ. അപ്പോൾ അതാണ് വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ കാർ ഇതിനകത്ത് വലിയ ശോഭമായിട്ടുള്ളതൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഒരു മാറ്റ് കൂടെ അടിച്ചിടണം, സീറ്റ് ഞാൻ സീറ്റൊക്കെ മാറ്റും കേട്ടോ. വണ്ടി ഇച്ചിരി കുറേ ദിവസം പഠിച്ചൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് പുതിയ കാർ എടുക്കാം. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് വയ്ക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഇപ്പം ഒന്നും കൺഫേം ആയിട്ടില്ല, എന്തായാലും ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടിനുണ്ടാണ് നമ്മൾ ഈ ഒരു സാധനം എന്തായാലും എടുത്തത്. അപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല ഞാനൊരു കാറൊക്കെ എടുത്തത് വിചാരിച്ചു പോവാ, സ്വന്തം കഴിവില്ലൊരു കാർ. അപ്പോൾ എന്തായാലും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കാർ എടുത്തപ്പം ഒരു ഇതാണ് കേട്ടോ, എന്തായാലും സന്തോഷം. ഇത് പഠിച്ചൊന്ന് സെറ്റായിട്ട് കാർ എന്തായാലും ഇപ്പം തൽക്കാലം മൈൻഡിൽ എന്തായാലും കൊടുക്കണം എന്നുള്ളൊരു താല്പര്യമില്ല, കൊടുക്കാൻ താല്പര്യമില്ല. പഠിച്ചൊന്ന് സെറ്റായിട്ട് പിന്നെ പയ്യെ മോഡിഫൈ ഒക്കെ ചെയ്ത് നൈസായിട്ട് ഒന്ന് വലിയ ഇറുമ്പൊക്കെ എടുത്ത് കയറ്റി ഫ്രണ്ട് ബമ്പർ സൈഡ് സ്കേർട്ടൊക്കെ വെച്ച് പിന്നെ ബാക്ക് ഈ ബമ്പറല്ല ഇത് ബമ്പർ തന്നെ പറയണേ, ഈ സാധനം കുറച്ചുകൂടെയൊക്കെ താഴ്ത്തി വലിയ ഇറുമ്പൊക്കെ ആയിട്ടുമ്പോൾ കുറച്ചുകൂടെ നൈസാവും. ഈ ഇറുമ്പ് വന്നിട്ട് 14 ഒരു 17 ഇടുമ്പോൾ ഇച്ചിരി കൂടെ നൈസായിരിക്കും കേട്ടോ, നല്ല ലുക്കുള്ള ഇറുമ്പ്. ഇത് അലോയ ഇറുമ്പ് തന്നെ, പക്ഷേ ഇത് സ്റ്റോക്ക്. അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ വണ്ടി എന്നുണ്ടെങ്കിൽ, പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും വണ്ടിയെക്കുറിച്ച് പറയാൻ അറിയാൻ പാടില്ല കേട്ടോ. നമുക്ക് കാറിനെ കുറിച്ച് അങ്ങനെ വലിയ ഐഡിയകളൊന്നുമില്ല, ഇതാണ് നമ്മുടെ കാർ എന്നുണ്ടെങ്കിൽ. പിന്നെ ഈ കാറിൽ എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നി ഒരേ ഒരു കാര്യം വന്നിട്ട്, ഇത് ഈ ഒരു സാധനമാണ് കേട്ടോ, ഈ ഒരു ഗ്ലാസ് നോക്കിയാണ്. അപ്പോൾ ഈ ഗ്ലാസ് മാറ്റിയിട്ട് നമ്മൾ വേറെ ഗ്ലാസ് വയ്ക്കാനുള്ള പരിപാടിയാണ്. ഇതിൻ്റെ സ്റ്റോക്ക് ഗ്ലാസ്സാണ്, പക്ഷേ ഇത് ഇച്ചിരി കൂടെ വലിയ ഗ്ലാസ് നമ്മൾ വയ്ക്കാനുള്ള പരിപാടിയാണ്. അതെന്തായാലും നമുക്ക് വരും വീഡിയോയിൽ എന്തായാലും സെറ്റാക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വണ്ടി എന്നുണ്ടെങ്കിൽ. വണ്ടി തൻ്റെ ഇവിടെ വീട്ടിൽ കിടക്കണം കേട്ടോ, എൻ്റെ മനപ്പൊളി. ഒരുപാട് സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷം. ഇപ്പം ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു കാറാണ് അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഒരു കാർ എടുത്ത് എന്തായാലും നിങ്ങളെ കാണിച്ചു കേട്ടോ, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനൊരു കാറൊക്കെ എടുത്ത് ഇങ്ങനെ നൈസായത്. അപ്പോൾ എന്തായാലും ഒരു സന്തോഷം ആയിട്ട് തോന്നി. പിന്നെ ഈ ടയർ രണ്ടും എന്തായാലും മാറണം. പിന്നെ ടെസ്റ്റ് വന്നിട്ട് 2025 അങ്ങനെ കണ്ടാണെന്ന് തോന്നും. ഇത്രയൊക്കെ ഉള്ളൂ, പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. വണ്ടി കുറിച്ച് വേറെ ഒന്നും പറയാൻ അറിയാൻ പാടില്ല കേട്ടോ, അത്രയാണ്. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും ആഡ് ചെയ്യാൻ ഓർത്ത്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടിട്ടാണ് എടുത്ത കേട്ടോ. ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. ഓക്കെ, ഗുഡ് ബൈ. ഈ വീഡിയോ ഇവിടെ വെച്ചാൽ അവസാനിപ്പിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയില്ല, അത്രയ്ക്കുള്ള വീഡിയോ ചെയ്യണമെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്കിനി ബൈക്ക് ട്രാവൽ ലൈഫ് സ്റ്റൈലായിട്ട് വീഡിയോ എന്തായാലും സെറ്റാക്കി കൊണ്ടുവരാം. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം കേട്ടോ, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു നെയിമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെയൊക്കെ നമ്മൾ മാറ്റാളാം കേട്ടോ. ഇനി നമ്മളവിടെ നോക്ക് ഓർഡർ ഇങ്ങനെ എഴുതാൻ പോവാണ്. ഓക്കെ, ഇത്രയ്ക്കേ ഉള്ളൂ. പിന്നെ വണ്ടിയുടെ കളറൊക്കെ മാറ്റണമെന്നുണ്ട് കേട്ടോ. ഈ കളർ വന്നിട്ട് സിൽവർ കളറാണ് കേട്ടോ. അപ്പോൾ ഈ കളർ മാറ്റി നമ്മൾ ബ്ലാക്കൊക്കെ ആക്കി ഇച്ചിരി കൂടെ നൈസാവും തോന്നുന്നു. പിന്നെ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കാമെന്നുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മൾ വണ്ടി എന്തായാലും പേപ്പറാക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ബൈക്കിൻ്റെ നേരെ നമ്മൾ കാറിലോട്ട് എത്തിക്കാണ്. ഫോർഡ് ഐക്കൺ ഫസ്റ്റായിട്ട് നമ്മളൊരു ഫോർഡ് ഐക്കൺ എടുത്ത്, 2005 മോഡലാണ് കേട്ടോ. അപ്പം ഈ വണ്ടി വന്നിട്ട് 1600 CC. ഇതിൽ തന്നെ 1300 1800 ഒക്കെ ഉണ്ടെന്ന് പറയുന്നതായിട്ട്, 1800 CC, 1600 CC ഉണ്ട്, 1300 CC ഉണ്ട്. മൂന്ന് ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇത് വന്നിട്ട് 1600 CC ആണ് കേട്ടോ, പവറുള്ള സാധനമാണ്.
പറഞ്ഞൂടാ. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ചെയ്യേ. അപ്പൊ എന്തായാലും വേറെ ഒന്നും പറയല്ലോ, ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. ഇത്രയും ഞാൻ വീഡിയോ കണ്ടിരുന്നതിലും ഒരുപാട് സന്തോഷം കണ്ടാ. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട്, പമ്പ സപ്പോർട്ട് ഇനി എന്തായാലും ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ശരി എന്നാ, ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ഇഷ്ടം ഡിസ്ലൈക്ക് ചെയ്യാം. ആദ്യം തരുമ്പോൾ കാണുന്ന നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിൽ ഈ വണ്ടി കിടക്കേണ്ടി കാർ കളിക്കണം. ഓ സന്തോഷം, പൊളി. ഇത് പോയി ടാറ്റ. ശരി എന്നാ.